फ्रेंड्स वेलकम टू टेस्ट बड्स इन या केरला स्टेट पोरोट निवे या चल सब्सक्राइब सब्सक्राइब कूड़ा बेल क्लिक मरकल फ्रेंड्स अब इन नाम केरला स्टेल पोरोट अवेटी नमुक आवश्यक साधन और को मैदा आवश्यक वेल यात्र वे कुान आवश्यक वेल उप पंचसार ओल डाल वनस्पति डाल आवश्यु और मुट रु ऐल का पड़ी और ग्ल पा इत्र इंग्रीडियस नमक पोरोटी वे अब नमुक तुंगो नाम वच मैदा नमुक और परंद प्रतल इटक इन नाम मैदा मगल भाग चुले अमुक ईच मुट पंचसार ऐल पड़ उप और ग्ल पा नाम वच अद चेत आवश्यक वेल चेक इन पाक कुछ നമ്മുടെ ബോൾ പോലെ പൊറോട്ട കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇത് അര മണിക്കൂർ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കാം അതിനു മുൻപായി നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് ഇതിലൊന്ന് തടവി കൊടുക്കാം തറയിലും ഇച്ചിരി എണ്ണ തൂക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാൽട്ടി ആയാലും തൂത്താൽ മതി അതിനു ശേഷം ഇതുപോലെ ഒരു തുണി എടുത്ത് നനഞ്ഞ തുണി കൊണ്ട് നേരത്തെതേതുപോലെ നമ്മൾ പൊതിഞ്ഞു വെക്കണം അര മണിക്കൂർ വെക്കണം ഇത് അര മണിക്കൂറായി ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ഇത് തുറക്കുകയാണ് അടുത്തതായി നമ്മൾ ഇതിനെ ഒരു നാല് പീസ് ആയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ് നാല് പീസ് ആക്കുന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അടുത്തതായി നമ്മൾ ഇതിനെ ബോൾ പിടിക്കുകയാണ് ചെയ്യുന്നത് ബോൾ പിടിച്ച് വീണ്ടും നമ്മൾ ഇതിനെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കണം അതിനെ ബോൾ പിടിക്കാനായി നമ്മൾ ഇപ്പോൾ ഒരു നാല് പീസ് ആയി കട്ട് ചെയ്തു ഇനി അതിനെ ഈ കാണുന്നതുപോലെ കൈ കൊണ്ട് ചെറിയ ബോൾ ബോൾ പോലെ പിടിച്ച് നമ്മുടെ പൊറോട്ടയുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ ഇപ്പോ നമ്മൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി ചെറുതല്ല ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ അതിന്റെ ലെയർ ഒക്കെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കഴിക്കാനും നല്ലത് തന്നെയാണ് ഇപ്പോ നമ്മൾ ഇങ്ങനെ ബോൾ പിടിച്ച് ഇതെല്ലാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡാൽഡ ഉരുക്കി ആ ഡാൽഡ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാത്തിലും ഡാൽഡ കൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വീണ്ടും നമ്മൾ റെസ്റ്റിന് വെക്കുന്നു ഇനി അതിനു ശേഷം ഒരു തുണി ഉപയോഗിച്ച് നമുക്കിത് വീണ്ടും ഒരു അര മണിക്കൂറോടെ മൂടി വെക്കാം നനഞ്ഞ തുണിയായിരിക്കണം ഇപ്പോൾ അര മണിക്കൂർ ആയിരിക്കുകയാണ് ഇനി ഇപ്പോ നമുക്ക് ഒന്ന് തുറന്നിട്ട് നമ്മുടെ ഈ ബോളുകളെല്ലാം നമ്മൾ ഒന്ന് പരത്താൻ തുടങ്ങിയാണ് ഇനിയാണ് പൊറോട്ടയിൽ എല്ലാവർക്കും ഏറ്റവും പാടുള്ള ഒരു സംഭവം ഇനി നമ്മൾ പൊറോട്ട ഈ കാണുന്ന പോലെ കൈകൊണ്ട് ചെറുതായി പരത്തുക എന്നിട്ട് പതിയെ വീശി എടുക്കുക കൈകൊണ്ട് പതിയെ വീശി എടുക്കുക ഇനി വീശാൻ പറ്റാത്തവര് അത് ചപ്പാത്തി പലകയുടെ ഇതുകൊണ്ട് ചെറുതായിട്ട് പരത്തി എടുത്താലും നല്ല നൈസ് ആയിട്ട് പരത്തി എടുത്താലും മതിയാവും
നമുക്ക് പൊറോട്ട ചുടാനുള്ള നേരമായി ഇനി അതിനായി രണ്ട് പാൻ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ മൂടി വെച്ചിരുന്ന അരമണിക്കൂർ ആയത് അതെടുത്ത് നമുക്കിനി പരത്താം അത് പരത്താനായി വേറൊന്നും വേണ്ട നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ഡാൽഡ ആദ്യം ഒന്ന് പരട്ടി കൊടുക്കുക അതിനുശേഷം കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം കനത്തിൽ നമുക്കറിയാമല്ലോ പൊറോട്ടയുടെ കനം എത്രയാണ് ആ ഒരു പാകത്തിന് അത് പരത്തിയെടുക്കുക അതിനുശേഷം നമുക്ക് അടുപ്പിലുള്ള പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെച്ച് ചുറ്റെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡാങ്കുട്ടൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി പൊറോട്ടയാണ് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം അതിൻ്റെ ലെയേഴ്സ് നല്ല ഹോട്ടലിലൊക്കെ നമ്മൾ മേടിക്കുന്നേക്കാൾ നല്ല അടിപൊളിയായിട്ട് ലെയേഴ്സും എല്ലാം വന്നേക്കുന്നത് കാണാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പരമാവധി എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു